നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ലെനോവോ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് പുറത്തിറക്കിയ അവരുടെ ഏറ്റവും പുതിയ ടാബായ ലെനോവോ K10 വിശേഷങ്ങളാണ്. ലെനോവോ കുറേ കാലങ്ങൾക്ക് മുമ്പ് കുറേ ഫോണുകളെല്ലാം ഇറക്കി ഫെയിലിയർ ആയി പോയി. പക്ഷെ അവരുടെ ലാപ്പും അതുപോലുള്ള അവരുടെ ടാബെല്ലാം നല്ല സക്സസ് ആയിട്ടുള്ള പ്രൊഡക്റ്റുകളാണ്. അപ്പം അവർ ലേറ്റസ്റ്റ് ആയിട്ട് പുറത്തിറക്കിയ ഒരു പ്രൊഡക്റ്റാണ് ലെനോവോ K10 എന്ന് പറഞ്ഞ ടാബ്. ഈ ടാബും മറ്റുള്ള പ്രൊഡക്റ്റ് നമ്മൾ മറ്റുള്ള കണ്ടിട്ടുള്ള ടാബുകളെ വെച്ച് എല്ലാം തന്നെ വളരെ വ്യത്യസ്തമായിട്ട് വാങ്ങാൻ പറ്റിയ ഒരു വലിയ ഡിസ്പ്ലേയോട് കൂടിയിട്ടുള്ള ടാബ് തന്നെയാണ്. 10.3 ഇഞ്ചിൻ്റെ IPS ഫുൾ HD ഡിസ്പ്ലേ ആയിട്ടാണ് ഈ ടാബ് വരുന്നത്. 60Hz ആണ് റിഫ്രഷിംഗ് റേറ്റ് കൊടുത്തിരിക്കുന്നത്. 1920x1200 pixel ഇതിൻ്റെ ഒരു സ്ക്രീൻ റെസൊല്യൂഷൻ എന്ന് പറയുന്നത്. 400 nits ആണ് ഇതിൻ്റെ ഒരു ബ്രൈറ്റ്നസ് പറയുന്നത്. ഒരു ഓവറോൾ കുഴപ്പമില്ലാത്തൊരു നല്ല വലിയ ഡിസ്പ്ലേ ആണ്. ഫ്രണ്ട് ക്യാമറയെല്ലാം ഒരു 5 മോളായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് കാണാൻ സാധിക്കില്ല, അത്ര കുഞ്ഞ് ഫ്രണ്ട് ക്യാമറയൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഒരു ഒരു കടുക് മുറി പോലെ ഉണ്ടാവും. നമ്മളതിൽ ആ ഡിസ്പ്ലേക്ക് ആ ഫ്രണ്ട് ക്യാമറ കൊണ്ട് വലിയ പ്രശ്നമൊന്നും നമുക്ക് തോന്നത്തില്ല. ടാബ് നമ്മൾക്ക് 2 വേരിയൻറ്റുകളിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. 3GB റാമും 32GB 4GB റാമും 64GB എന്ന് പറഞ്ഞ 2 വേരിയൻറ്റുകളാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത്. 256GB ആണ് ഇതിലൊരു എക്സ്പാൻഡിൽ പറയുന്നത്. ഒരുവിധം കുഴപ്പമില്ലാത്തൊരു റോം വേരിയൻ്റ് ആണ്. പക്ഷേ ഈ 3GB റാമും 32GB അല്ലെങ്കിൽ 4GB റാമും 64GB എന്ന് പറഞ്ഞ വേരിയൻ്റ് നമ്മൾക്ക് വൈഫൈ വേർഷനും സിം ഇടാൻ പറ്റുന്നതായിട്ടുള്ള 2 തരത്തിലുണ്ട്. അതായത് 3GB റാമും 32GB നമ്മൾക്ക് സിം യൂസ് ചെയ്യാൻ സാധിക്കില്ല, വൈഫൈ മാത്രമാണ്. പക്ഷേ 4GB റാമും 64GB നമ്മൾക്ക് സിമ്മും കൂടി യൂസ് ചെയ്യാൻ സാധിക്കും. അല്ല, നിങ്ങൾക്ക് സിമ്മ് യൂസ് ചെയ്യേണ്ട എന്നാണെങ്കിൽ 4GB റാമും 64GB വൈഫൈ വേർഷൻ മാത്രമായിട്ടുണ്ട്. ഇതിനൊരു പ്രൈസിൽ ആ ഒരു വ്യത്യാസം കാണാനുണ്ട്. ഇതിൻ്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം വന്നിട്ട് Android 11 കൊടുത്തിരിക്കുന്നത്. Android 11 അധിഷ്ഠിതമായി തന്നെ മീഡിയ ടെക്കിൻ്റെ ഹീലിയോ P22T എന്ന് പറഞ്ഞൊരു ഒക്ടാകോർ പ്രോസസ്സറാണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. പ്യുർ ആൻഡ്രോയിഡ് ആണ്. അതുകൊണ്ട് നമ്മൾക്ക് ഒരുപാട് ആപ്പുകളൊന്നും അതിൽ കുത്തി നിറച്ചുകൊണ്ട് വരത്തില്ല. യൂസർ ഇൻ്റർഫേസ് എന്ന് പറഞ്ഞിട്ട് ഒന്നും തന്നെ ഉണ്ടാവില്ല. ഒരു പ്യുർ ആൻഡ്രോയിഡ് ആയതുകൊണ്ട് നമ്മൾക്ക് ഒരു ലാഗ് ഒന്നും ഉണ്ടാകത്തില്ല. ഒരു LPDDR4X RAM ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഒരുവിധം കുഴപ്പമില്ലാത്ത അത്യാവശ്യം സ്പീഡിൽ തന്നെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു നല്ല ടാബ് തന്നെയാണ് നമ്മുടെ ഈ ടാബ് K10 എന്ന് പറയുന്നത്. ഇതിൻ്റെ ഒരു ബാറ്ററി എന്ന് പറയുന്നത് 7500 mAh ബാറ്ററിയാണ് കൊടുത്തിരിക്കുന്നത്. നമ്മളിതിലൊരു നെറ്റെല്ലാം യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾക്ക് ഒരു 12 മണിക്കൂർ വരെ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യാമെന്നാണ് നമ്മുടെ ലെനോവോ അറിയിച്ചിട്ടുള്ളത്. ഒരു നോർമൽ ടൈപ്പ് സി ചാർജർ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഒരു നോർമൽ ടൈപ്പ് സി ചാർജർ നമുക്കൊരു 15 വാട്ട് ചാർജർ ആണെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുണ്ടാവുമെന്നാണ് എനിക്ക് പേഴ്സണലായിട്ട് പറയാനുള്ളത്. എന്താണ് ചോദിച്ചാൽ ഒരു 7500 mAh ബാറ്ററി എന്നൊക്കെ പറയുമ്പോൾ അത്യാവശ്യം വലിയ ബാറ്ററിയാണ്. അത് ഫില്ലാവാൻ ഒരു നോർമൽ ചാർജർ കൊണ്ട് ഒരുപാട് സമയം എടുക്കും. ഒരു 15 വാട്ട് ഫാസ്റ്റ് ചാർജർ ആണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ നമ്മൾക്ക് ചാർജ് ആകാൻ സാധിക്കുമെന്നാണ് എൻ്റെ പേഴ്സണലായിട്ടുള്ള ഒരു അഭിപ്രായം. പിന്നെ ഈ ടാബിൽ നമ്മൾക്ക് ബ്ലൂടൂത്ത് വേർഷൻ വരുന്നത് 5.0 ആണ്. ഇതിൻ്റെ വൈഫൈ വേർഷൻ വരുന്നത് 802.11 ആണ്. ഒരു കുഴപ്പമില്ലാത്ത ഒരു ടാബ് തന്നെയാണ് നമ്മൾക്ക്. ഇതിൽ ഞാൻ പറഞ്ഞു, ആദ്യം തന്നെ പറഞ്ഞു, ഇതിൽ ഒരു സ്പീക്കറാണ്, താഴെ മാത്രമുള്ള സ്പീക്കറേ വരുന്നുള്ളൂ. വലിയ സൗണ്ടൊന്നും നമ്മൾ പ്രതീക്ഷിക്കേണ്ട, ഒരു നോർമൽ സ്പീക്കേഴ്സാണ് കൊടുത്തിരിക്കുന്നത്. ഞാൻ ആദ്യം തന്നെ പറഞ്ഞു, ഇത് സിമ്മ് വേർഷനും അതുപോലെ വൈഫൈ വേർഷനും രണ്ട് തന്നെയാണെന്ന്. 2 4G നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കുക. സിമ്മാണെങ്കിൽ സിംഗിൾ നാനോ സിമ്മാണ് യൂസ് ചെയ്യാൻ സാധിക്കുക. ഇതിൻ്റെ ബാക്കിൽ ഒരു ക്യാമറയാണ് വരുന്നത്. 8MB ഒരു മെയിൻ ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത് വിത്ത് LED ഫ്ലാഷും. ഫ്രണ്ട് ക്യാമറയായിട്ട് 5MP ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. ഞാൻ ആദ്യം തന്നെ പറഞ്ഞു, ഒരു 5 മോളായിട്ടാണ്, കാണാൻ സാധിക്കില്ല. അത്രയ്ക്ക് ഒരു കുഞ്ഞു ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. ഈ ക്യാമറ വെച്ചുകൊണ്ട് നമ്മൾക്ക് 720p വരെയുള്ള വീഡിയോസുകൾ ഷൂട്ട് ചെയ്യാൻ പറ്റുമെന്നാണ് നമ്മുടെ ലെനോവോ അറിയിച്ചിട്ടുള്ളത്. ഒരു വലിയ ക്ലാരിറ്റി ഒന്നും നമ്മൾ പ്രതീക്ഷിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഇതിൽ വീഡിയോ കോളെല്ലാം ചെയ്യാൻ പറ്റും. ഒരു 5MP ക്യാമറയിൻ്റെ ഒരു ക്ലാരിറ്റി നമുക്ക് വീഡിയോ കോളെല്ലാം ചെയ്യാൻ സാധിക്കും. അതുപോലെ നമ്മൾക്ക് ഇതിൽ ഗൂഗിളിൻ്റെതായിട്ടുള്ള ഒരുപാട് ആപ്പുകളെല്ലാം വർക്കാവും. അതുപോലെ നമ്മൾ നെറ്റ്ഫ്ലിക്സ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇതിൽ സപ്പോർട്ടാവുമെന്നാണ് പറയുന്നത്. ഗൂഗിൾ മ്യൂസിക്, അതുപോലെ നമ്മുടെ യൂട്യൂബ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നോർമലായിട്ട് വരുന്നത് എല്ലാം തന്നെ ഇതിൽ സപ്പോർട്ടാവും. പിന്നെ ഇതിൻ്റെ ഒരു പ്രൈസ് വരുന്നത്
ത്രീ ജി ബി റാമും 32 GB വൈഫൈ വേർഷന് വന്നിട്ട് 13,999 രൂപ മാത്രമേ ഉള്ളൂ. 4 GB റാമും 64 GB വൈഫൈ വേർഷന് വന്നിട്ട് 14,999 രൂപ. അതുപോലെ 4 GB റാമും 64 GB സിം വേർഷൻ, സിം ഇടാൻ പറ്റുന്ന ടാബിന് വന്നിട്ട് 16,999 രൂപയാണ്. ഒരു നോർമൽ കുഴപ്പമില്ലാത്തൊരു പ്രൈസ് തന്നെയാണ്. 17,000 രൂപ അല്ലെങ്കിൽ 15,000 രൂപ അല്ലെങ്കിൽ 14,000 രൂപ എന്ന് പറയുമ്പോൾ ഒരുവിധം കുഴപ്പമില്ലാത്തൊരു പ്രൈസ് തന്നെയാണ്. നമ്മൾക്ക് ഈ പ്രൈസിൽ വേണമെങ്കിൽ നമുക്ക് റിയൽമി സ്ലിം എടുക്കാൻ സാധിക്കും. പക്ഷേ റിയൽമി സ്ലിമ്മിനേക്കാളും കുഴപ്പമില്ലാത്തൊരു ടാബ് തന്നെയാണ് ഇത് എന്ന് പറയാം. ഒരു വലിയ ഡിസ്പ്ലേ ആണ് ഇതിലുള്ളത്. പിന്നെ ഇതിൻ്റെ ഒരു ബാറ്ററിയാണ്. റിയൽമി സ്ലിമ്മിൽ എനിക്ക് തോന്നുന്നത് 4500 mAh ബാറ്ററിയോ 5000 mAh ബാറ്ററി അങ്ങനെ ഉള്ളൂ. അപ്പോൾ അതിനേക്കാളും ഒരുവിധം കുഴപ്പമില്ലാത്തൊരു നല്ല ടാബ് തന്നെയാണ്. ഒരു വലിയ ഹൈപ്പൊന്നും കൊടുക്കേണ്ടെങ്കിലും ഒരുവിധം കുഴപ്പമില്ലാത്ത ഒരു നല്ല വലിയ ഡിസ്പ്ലേ ഉള്ള ഒരു വലിയ കരുത്തുറ്റ ബാറ്ററി ഉള്ളൊരു നല്ല ടാബ് തന്നെയാണ് നമ്മുടെ ലെനോവോ K10 എന്ന് പറഞ്ഞിട്ടുള്ള ടാബ്. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടമായ എല്ലാവരും തന്നെ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇനിയും ഇതുപോലുള്ള നല്ല വീഡിയോസുകളായിട്ട് കാണാം. ബൈ ബൈ.